നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ലോഗോ പുറത്തിറക്കി. നാട് നന്നാകാൻ യു ഡി എഫ് എന്നതാണ് പ്രചാരണ വാക്യം. കെ പി സി സി ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ലോഗോ പ്രകാശനം. 5 വർഷം കൊണ്ട് എല്ലാ മേഖലകളും നിശ്ചലമായെന്ന് ചെന്നിത്തല. യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് പക്ഷവുമായി സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയിലെത്തിയില്ല. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും വിട്ടു നൽകാനാകില്ലെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസ്. സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലെന്ന് ചെന്നിത്തല. ഇന്നും നാളെയുമായി ചർച്ചകൾ പൂർത്തിയാക്കും. സർവേ റിപ്പോർട്ടുകളിൽ വിശ്വാസമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന പാലക്കാട് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥിനെ അനുനയിപ്പിക്കാൻ നീക്കങ്ങൾ സജീവം. ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി ഗോപിനാഥിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന്. ഗോപിനാഥിന് പാർട്ടിയിൽ നിന്ന് ചില അവഗണനകൾ ഉണ്ടായതായി അറിയിച്ചെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി കെ ശ്രീകണ്ഠൻ. ഗോപിനാഥ് പറഞ്ഞ കാര്യങ്ങൾ നേതൃത്വത്തെ അറിയിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നതായും വി കെ ശ്രീകണ്ഠൻ. നിലപാടിൽ ഉറച്ച് എ വി ഗോപിനാഥ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വന്തം മാർഗം തേടുമെന്നും അതെന്താണെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും എ വി ഗോപിനാഥ് പറഞ്ഞു. പ്രതികരണം വി കെ ശ്രീകണ്ഠന്റെ സന്ദർശനത്തിന് പിന്നാലെ. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. ഉള്ള സംഭവവികാസങ്ങളെക്കുറിച്ച് എന്റെ അഭിപ്രായങ്ങൾ, ഇന്നത്തെ ഈ സാഹചര്യം ഉരുണ്ടുകൂടുന്നതിനെ കുറിച്ചുള്ള എന്നെ മനസ്സിനെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ, പാർട്ടിയിൽ നടക്കാത്ത കൊണ്ടുവരാത്ത ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡി സി പി ശ്രദ്ധയിൽപ്പെടുത്തി. ആ പൊടുത്തച്ചാൽ ഗൗരവമായ ആഴത്തിൽ തുടക്കം മുതൽ 15 വർഷത്തെ ചരിത്രം ഞാൻ എനിക്ക് പറയേണ്ടതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെയുള്ളത്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തും. ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. അപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റുമായിട്ട് ഞാൻ ബന്ധപ്പെടും, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുമായിട്ട് ബന്ധപ്പെടും. അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് മറുപടി വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. അങ്ങയുടെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഒരു കടുകട വ്യത്യാസമില്ലാതെ ഞാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രസമെടുത്ത് കഴിക്കില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലോ. അതാണ് വെച്ചാൽ എനിക്ക് ഒന്ന് തരാം, അപ്പുറത്ത് തരാൻ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ബേസിക് പ്രശ്നം സംഘടനാപരമായ പ്രശ്നങ്ങളാണ്. അത് സംഘടനയ്ക്ക് തന്നെ തീർക്കാൻ കഴിയും. ആ സ്ഥാനമാനങ്ങൾ തന്നിട്ടൊന്നും എന്നെ പരിഹരിക്കാൻ ഈ വിഷയം കഴിയില്ല. അതല്ല എങ്കിൽ താങ്കൾ പാർട്ടി വിടുമെന്നുള്ള നിലപാട് തന്നെയാണ്? പാർട്ടി വിടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണല്ലോ. അതിൻ്റെ ഒരു സാഹചര്യം വന്നു ചേരട്ടെ. എന്ത് വരും നാളെ, എന്ത് സംഭവിക്കും എന്നുള്ളത് നാളെ എനിക്ക് പറയാൻ കഴിയും. അത് മുൻകൂട്ടി ഇന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പാർട്ടി വിടുന്നോ കോൺഗ്രസ്സുകാരൻ, ഞാനൊരു അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ഇന്ന് കോൺഗ്രസ് പ്രശ്നം പരിഹരിച്ചാൽ, ഇപ്പോഴും ഞാൻ പറഞ്ഞു, പരിഹരിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പരിധിയിൽ പെടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മോളുമായി ബന്ധപ്പെട്ട് വേണം ഈ പ്രശ്നങ്ങൾ തീർക്കാൻ. പരിഹരിച്ചപ്പെട്ടാൽ കോൺഗ്രസ്സുമായി തുടരാം. പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവരിൽ നിന്നും പറ്റാത്തതാണെങ്കിൽ എനിക്ക് ആശയപരമായ നയമായി ഞാൻ ശ്രമിച്ചു. സിപിഎമ്മും ബിജെപിയും അങ്ങേ ഒരുപോലെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഏതായിരിക്കും സ്വീകരിക്കാൻ സാധ്യത? അതെല്ലാ കക്ഷികളും പറയുന്നുണ്ടല്ലോ. എന്നെപ്പോ ഇന്നിപ്പോ സി എം പി ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നെ ഒരു? അത് രാഷ്ട്രീയ ഗെയിമല്ലേ. അതെല്ലാവരും വിളിക്കുകയും വിളിക്കുന്നിടത്തേക്ക് പോകുന്ന ഒരു പണിയല്ലല്ലോ എൻ്റെ. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കുന്ന നയമാണ് എനിക്ക്. അത് ഞാൻ ആവണേ ഉള്ളൂ. ഘട്ടം വരുമ്പോൾ ഞാൻ സ്വീകരിക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് നേതൃത്വം ചെയ്യേണ്ടത്? അത് നേതൃത്വമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പരിഹരിച്ച് തരാൻ കഴിയില്ലല്ലോ. നേതൃത്വവുമായിട്ട് ഞാൻ ഈ വിവരം വിശദമായി ഡി സി പ്രസിഡന്റ് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കട്ടെ, അവർക്കിത് പരിഹരിക്കാൻ കഴിയും. പാർട്ടിക്കേണ്ട ആഭ്യന്തര വിഷയമല്ലേ, അവർ സംസാരിക്കട്ടെ. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് പരിഹരിക്കാൻ കഴിയില്ല. ഗോപി ഗോപിയുടെ മാർഗം നോക്കിക്കോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാർഗം ഞാൻ കണ്ടുപിടിച്ച് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ മാർഗത്തിലുള്ള യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയും ഞാൻ ഏത് വഴിയിലാണ് പോകുന്നത്. ഇപ്പോൾ പറയാൻ കണ്ടില്ല, ഞാൻ പല വഴികളും തേടിക്കൊണ്ടിരിക്കുക. സുരക്ഷിത സ്ഥാനത്ത് എത്തണ്ടേ, ഞാൻ അതിനുള്ള യാത്രയിലാണ്. എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എ വി ഗോപിനാഥ്. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. ഗോപിനാഥിനെ സന്ദർശിച്ച് രമ്യ ഹരിദാസ് എം പിയും വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. ഗോപിനാഥിനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് അനുകൂലികൾ നേതാക്കളോട് ആവശ്യപ്പെട്ടു. വയനാട്ടിൽ കോൺഗ്രസിൽ വീണ്ടും പ്രതിസന്ധി. കെ പി സി സി സെക്രട്ടറി എം എസ് വിശ്വനാഥൻ പാർട്ടി വിട്ടു. തീരുമാനം ബത്തേരിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച്. കയ്പമംഗലം വേണ്ടെന്ന് ആർ എസ് പി. കയ്പമംഗലത്തിന് പകരം റാന്നിയോ അമ്പലപ്പുഴയോ വേണമെന്നാണ് പാർട്ടി നിലപാട്. അന്തിമ തീരുമാനം നാളെ അറിയിക്കാമെന്ന് കോൺഗ്രസ്. എൽ ഡി എഫിൽ ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നു. പിണറായി വിജയനുമായും കോടിയേരി ബാലകൃഷ്ണനുമായും ചർച്ച നടത്തി ജോസ് കെ മാണി. എ കെ ജി സെന്ററിലെത്തിയായിരുന്നു ചർച്ച.
സിപിഎമ്മുമായി ചർച്ചകൾ തുടരുമെന്ന് ജോസ് കെ മാണി. ചർച്ചകൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആവശ്യമുള്ള സീറ്റുകൾ അറിയിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി. ചങ്ങനാശ്ശേരിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം. ചങ്ങനാശ്ശേരി സീറ്റ് ആവശ്യപ്പെട്ട് മൂന്ന് പാർട്ടികൾ രംഗത്ത്. സിപിഐ, കേരള കോൺഗ്രസ് എം, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിക്ക് പകരം ചങ്ങനാശ്ശേരി കിട്ടിയേ തീരുവെന്ന് സിപിഐ. ആറ്റിങ്ങലിൽ ബി സത്യൻ ഒഴികെ ഏഴ് സിറ്റിംഗ് എംഎൽഎമാർക്കും സീറ്റ് നൽകാൻ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ. സത്യനു പകരം ഒ എസ് അംബിക മത്സരിക്കും. നേമത്ത് വി ശിവൻകുട്ടിയും അരുവിക്കരയിൽ വി കെ മധുവും ജനവിധി തേടും. കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ വീണ്ടും രംഗത്തിറക്കാൻ സിപിഎം. ബി എൻ വാസവനും ഏറ്റുമാനൂരിൽ സിപിഎം സാധ്യതാ പട്ടികയിൽ. കോട്ടയത്ത് അഡ്വക്കേറ്റ് കെ അനിൽകുമാറും പുതുപ്പള്ളിയിൽ യുവനേതാവ് ജേക്ക് സി തോമസും മത്സരിച്ചേക്കും. കോഴിക്കോട് നോർത്തിൽ സംവിധായകൻ രഞ്ജിത്ത് മത്സരിക്കില്ല. എ പ്രദീപ് കുമാറിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം. മന്ത്രി ടി പി രാമകൃഷ്ണൻ പേരാമ്പ്രയിലും മുഹമ്മദ് റിയാസ് ബേപ്പൂരിലും മത്സരിക്കും. കുന്നംകുളത്ത് മന്ത്രി എ സി മൊയ്തീൻ വീണ്ടും മത്സരിക്കും. വടക്കാഞ്ചേരിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളിയെ മത്സരിപ്പിക്കാൻ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണ. സിറ്റിംഗ് എംഎൽഎമാരായ മുരളി പെരുന്നല്ലിയും യു ആർ പ്രദീപും വീണ്ടും മത്സരിക്കും. ജമീല ബാലനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമെന്ന് എ കെ ബാലൻ. വാർത്തകൾക്ക് പിന്നിൽ ചിലരുടെ താൽപര്യം. ജില്ലാ കമ്മിറ്റിയിൽ അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല. മുൻകൂട്ടിയുണ്ടാക്കിയ തിരക്കഥയാണ് വാർത്തയ്ക്ക് പിന്നിലെന്നും എ കെ ബാലൻ. ഇരിങ്ങാലക്കുടയിൽ സിപിഎം സ്ഥാനാർത്ഥി പട്ടികയിൽ സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ ഭാര്യ ആർ ബിന്ദുവും. തൃശൂർ മുൻ മേയറാണ് ആർ ബിന്ദു. സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, എന്താണ് പട്ടികയിൽ ആരൊക്കെയാണ് പ്രധാനമായും ആർ ബിന്ദു പട്ടികയിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിശദീകരണം കൂടി നൽകാം. ധന്യ, ഇരിങ്ങാലക്കുടയിലെ സ്ഥാനാർത്ഥി പട്ടികയിലാണ് ആർ ബിന്ദുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ അവർ കേരളവർമ്മ കോളേജിലെ വൈസ് പ്രിൻസിപ്പാൾ ആണ്. എ വിജയരാഘവന്റെ ഭാര്യയാണ് ബിന്ദു. ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. അവർ നേരത്തെ തൃശൂരിൽ നിന്നുള്ള മേയർ കൂടിയായിരുന്നു. അവരുടെ പേരും ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന് കൊടുത്ത രണ്ട് പേരുകളിൽ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ മറ്റൊന്ന് കെ ആർ വിജയയാണ്, മറ്റൊന്ന് ആർ ബിന്ദുവിന്റെ പേരുകൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ മറ്റ് വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പേരും, ഒപ്പം കുന്നംകുളത്ത് എ സി മൊയ്തീൻ, ചേലക്കരയിൽ യു ആർ പ്രദീപ്, മണലൂരിൽ മുരളി പെരുന്നല്ലി, ഗുരുവായൂരിലേക്ക് എത്തുമ്പോൾ അബ്ദുൾ ഖാദറിന്റെയും ഒപ്പം തന്നെ ബേബി ജോണിന്റെയും പേരുകൾ, പുതുക്കാടേക്ക് എത്തുമ്പോൾ രവീന്ദ്ര മാഷിന്റെയും ഒപ്പം തന്നെ കെ കെ രാമചന്ദ്രയുടെയും പേരുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജനാധിപത്യപരമായാണ് സിപിഎം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനത്തിലെത്തും. തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. ഈ മാസം 11 ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തുമെന്ന് പി വി അൻവർ എംഎൽഎ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു തിരിച്ചുവരുന്ന വിവരം അൻവർ അറിയിച്ചത്. തെരഞ്ഞെടുപ്പിൽ സജീവമായ രംഗത്തുണ്ടാകുമെന്നും പി വി അൻവർ. ശോഭാ സുരേന്ദ്രനില്ലാതെ ബി ജെ പി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. 16 കമ്മിറ്റിയിൽ ഇ ശ്രീധരൻ ഇടം പിടിച്ചെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഇല്ല. കെ സുരേന്ദ്രൻ, ബി മുരളീധരൻ, എ പി അബ്ദുള്ളക്കുട്ടി, കുമ്മനം രാജശേഖരൻ, ഒ രാജഗോപാൽ, സി കെ പത്മനാഭൻ, പി കെ കൃഷ്ണദാസ് എന്നിവരും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ. ഇനിയും കൂടുതൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ വരുന്നുണ്ടെന്നും ആരെയും ഒഴിവാക്കില്ലെന്നും പി കെ കൃഷ്ണദാസ്. എൻ ഡി എ ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമായി. സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കാണ് തുടക്കമായത്. ബി ഡി ജെ എസ്, കേരള കാമരാജ്, കോൺഗ്രസ്, പി സി തോമസ് എന്നിവരുമായി ബി ജെ പി ചർച്ച നടത്തി. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. കഴിഞ്ഞ തവണ മത്സരിച്ച 37 സീറ്റുകൾ വേണ്ട. സീറ്റ് കാര്യത്തിൽ അന്തിമധാരണയിലെത്തിയിട്ടില്ലെന്നും തുഷാർ. എൻ ഡി എയിൽ 16 സീറ്റുകൾ ആവശ്യപ്പെട്ടതായി പി സി തോമസ്. മധ്യകേരളത്തിൽ മാത്രമല്ല സ്വാധീനമുള്ള മറ്റു ജില്ലകളിലും സീറ്റ് ചോദിച്ചിട്ടുണ്ട്. മത്സരിക്കണമെന്ന് താൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പി സി തോമസ്. കോഴിക്കോട് വി മുരളീധരൻ വിഭാഗത്തെ എതിർക്കുന്ന ബി ജെ പി നേതാക്കളുടെ രഹസ്യയോഗം. ജില്ലാ പ്രസിഡന്റ് വി കെ സജീവന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഗ്രൂപ്പ് പ്രവർത്തനം പാടില്ലെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം അവഗണിച്ചാണ് യോഗം ചേർന്നത്.
പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഞങ്ങളെ മീറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞിട്ട് പറയാം. കൊച്ചിയിലെ RSS ആസ്ഥാനത്തെത്തി ചർച്ച നടത്തി ഓർത്തഡോക്സ് മെത്രാപ്പോലിത്തമാർ. അഹമ്മദാബാദ് ബദ്രാസന ചുമതലയുള്ള ഗീവർഗീസ് മാർ യൂലിയോസ്, കൊച്ചി ബദ്രാസന ചുമതലയുള്ള ബിഷപ്പ് എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. RSS ജോയിന്റ് ജനറൽ സെക്രട്ടറി മൻമോഹൻ വൈദ്യയുമായിട്ടായിരുന്നു ചർച്ച. കൊച്ചി RSS ആസ്ഥാനത്തെത്തി ചർച്ച നടത്തി യാക്കോബായ സഭാ പ്രതിനിധികളും സഭാ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് അടക്കമുള്ളവരാണ് എത്തിയത്. RSS സഹ സർക്കാരിവാ മൻമോഹൻ വൈദ്യയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ സംസ്ഥാന നേതാക്കളായ എസ് സേതുമാധവൻ, എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിൽ ഒരു മുന്നണിയുടെയും ഭാഗമാകുന്നില്ലെന്ന് പി സി ജോർജ്. കെ സുരേന്ദ്രനുമായി ചർച്ച നടത്തി. NDA മോശം കക്ഷിയെന്ന് പറയുന്നില്ല. നിലവിൽ അവരുമായി ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. പൂഞ്ഞാറിൽ BJP സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അവരോട് സ്നേഹമുണ്ടാകും. മണ്ഡലത്തിൽ BJP വോട്ട് കൂടിയിട്ടുണ്ടെന്നും PC ജോർജ്. PC ജോർജുമായി ചർച്ച നടത്തിയതായി കെ സുരേന്ദ്രൻ. എന്നാൽ ജോർജുമായി ഇതുവരെ ധാരണയായില്ല. ജോർജുമായുള്ള ധാരണ യാഥാർത്ഥ്യമായില്ലെങ്കിൽ പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഔപചാരികമോ അനൌപചാരികമോ ആയ യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദ്. സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ കഴിഞ്ഞ പ്രവർത്തക സമിതി യോഗം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ഷിയാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മജീദ് ഫേസ്ബുക്കിൽ. ചങ്ങനാശ്ശേരി സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിനെതിരെ CF തോമസിന്റെ സഹോദരൻ സാജൻ ഫ്രാൻസിസ്. ഒരു നേതാവ് മരിച്ചാൽ സീറ്റ് ഏറ്റെടുക്കുന്ന രീതി ശരിയല്ലെന്ന് വിമർശനം. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്നും സാജൻ ഫ്രാൻസിസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് PC ചാക്കോ. മത്സരിക്കുന്നതിൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മാത്രം ഇളവ് നൽകിയാൽ മതിയെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. ഇത്തവണ ഗ്രൂപ്പ് വീതമെപ്പ് ഉണ്ടാകില്ലെന്നും എല്ലാ ജില്ലകളിലും വനിതകൾക്ക് സീറ്റ് നൽകാനുമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശമെന്നും PC ചാക്കോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ് 8 തവണ മത്സരിച്ചെന്നും ഇനി മത്സരിക്കാനില്ലെന്നും KC ജോസഫ് കൊച്ചിയിൽ പറഞ്ഞു. RMPയുമായി പ്രാദേശിക തലത്തിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന് K. മുരളീധരൻ MP. അന്തിമ തീരുമാനം UDF ലേസൺ കമ്മിറ്റിക്ക് ശേഷം ഉണ്ടാകും. UDFന് അനുകൂലമായാണ് ട്രെൻഡ്. അത് വോട്ടാക്കി മാറ്റുന്ന സ്ഥാനാർത്ഥികൾ വേണമെന്നും K. മുരളീധരൻ. തൃശൂർ ജില്ലയിലെ ഒല്ലൂർ മണ്ഡലത്തിൽ അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസിൽ കൂടുതൽ നേതാക്കൾ രംഗത്ത്. KPCC സെക്രട്ടറിമാരായ TJ സനീഷ് കുമാർ, ജോസ് വള്ളൂർ, ഷാജി കൊടങ്കണ്ണത്ത് തുടങ്ങിയ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. സ്ഥാനാർത്ഥിയാരെന്ന് പ്രഖ്യാപിക്കും മുൻപേ ജോസ് വള്ളൂർ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങി. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. സൌകര്യമുള്ള മണ്ഡലം ലഭിച്ചാൽ മത്സരിക്കുമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. പുനലൂരിൽ മത്സരിക്കാനില്ലെന്ന് UDFനെ അറിയിച്ചു. കളമശ്ശേരിയോ തൃക്കാക്കരയോ കിട്ടിയാൽ മത്സരിക്കും. സ്വതന്ത്രനായി മത്സരിക്കാനില്ലെന്നും കമാൽ പാഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനൊരുങ്ങി വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ്. സംസ്ഥാനത്ത് 90 മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് സംഘടനയുടെ തീരുമാനം. 15 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. സംസ്ഥാനത്തൊട്ടാകെ ഒരു ചിഹ്നം വേണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വയ്ക്കുമെന്നും സംഘടന. കിഫ്ബിക്കെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന മറനീക്കി പുറത്തുവന്നുവെന്ന് മന്ത്രി തോമസ് ഐസക്. കേന്ദ്ര ധനമന്ത്രി ഉൾപ്പെട്ടതാണ് ഗൂഢാലോചന. കേരളത്തിൽ ഇതൊന്നും വിലപ്പോവില്ല. കിഫ്ബി എന്ത് സ്ഥാപനമാണെന്ന് പോലും ED അറിയില്ല. ED കോമാളികളുടെ കൂട്ടമാണെന്നും തോമസ് ഐസക് പരിഹസിച്ചു. കിഫ്ബി എന്ന ധനകാര്യ സ്ഥാപനത്തെ ഞെക്കിക്കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെന്ന് തോമസ് ഐസക്. കിഫ്ബിയെ പൊളിക്കുക എന്നത് നടക്കില്ല. BJP ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നറിയാം. അതിനാൽ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും കിഫ്ബി വീടില്ല. 10,000 കോടി രൂപ കരുതലുണ്ടെന്നും തോമസ് ഐസക്. വിരട്ടരുതെന്ന് ED തോമസ് ഐസക്. തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണെങ്കിൽ വിളിപ്പിക്കട്ടെ. ഒരു പേടിയുമില്ല. കോൺഗ്രസ് അല്ല, CPM ആണ് കേരളം ഭരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് നാടിന്റെ പിന്തുണയുണ്ടെന്നും തോമസ് ഐസക്. ED കേസെടുത്തത് സംശയാസ്പദമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. CPMഉം BJPയും തമ്മിലുള്ള രാഷ്ട്രീയ ധാരണയുടെ ഭാഗമായാണിത്. സർക്കാരിന് ഇത് പ്രചരിപ്പിക്കാൻ അവസരം നൽകുന്നു. മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും ചെന്നിത്തല. കിഫ്ബിക്കെതിരായ ED അന്വേഷണം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്ന് A. വിജയരാഘവൻ. കേന്ദ്ര ഏജൻസികൾ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം പ്രവണത ഉണ്ടാകരുതെന്നും A. വിജയരാഘവൻ. തോമസ് ഐസക്കിന്റേത് രാജ്യദ്രോഹ നിലപാടെന്ന് K. സുരേന്ദ്രൻ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST ഉൾപ്പെടുത്തുന്നതിനെതിരെ ഐസക് നിലപാടെടുക്കുകയാണ്.
കള്ളപ്പണക്കാർക്ക് വേണ്ടി ഏറ്റവും ശബ്ദമുയർത്തിയത് ഐസക്കാണ്. വായ്പയെടുത്ത പണം ദൂർത്തടുത്തി അടിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പാലാരിവട്ടം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് നൽകരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. സർക്കാർ നിലപാട് അറിയിച്ചതിന് പിന്നാലെ ഇളവ് നൽകണമെന്ന അപേക്ഷ ഇബ്രാഹിം കുഞ്ഞ് പിൻവലിച്ചു. ആർ എസ് എസുമായി ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്ന എം പി ഗോവിന്ദന്റെ നിലപാട് തള്ളി പി ജയരാജൻ. എം പി ഗോവിന്ദൻ ഏത് സാഹചര്യത്തിൽ പറഞ്ഞതാണെന്ന് അറിയില്ല. സമാധാന ചർച്ചകൾ നടന്നിട്ടുണ്ട്. സി പി എം ആർ എസ് എസ് ബാന്ധവുമെന്ന വാദം അസംബന്ധമെന്നും ഇത്തരം പ്രചാരണം ദുഷ്ടലാക്കോടെയുള്ളതാണെന്നും പി ജയരാജൻ. സി പി എം ആർ എസ് എസ് ബന്ധമെന്ന ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസ് ജമാഅത്തെ കൂട്ടുകെട്ടാണെന്ന് പി ജയരാജൻ. വിവാദമായ ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുത്തിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ജനം തള്ളുമെന്നും ജയരാജൻ. കണ്ണൂരിൽ നടന്നത് പരസ്യമായ സമാധാന യോഗമെന്ന് കുമ്മനം രാജശേഖരൻ. ശ്രീ എം അടക്കമുള്ള പലരും സമാധാന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സമാധാന ചർച്ചകളെ സി പി എം ആർ എസ് എസ് ബാന്ധവുമായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. സി പി എമ്മും ആർ എസ് എസും രഹസ്യ ചർച്ച നടത്തിയെന്നത് കോൺഗ്രസ് പടച്ചുവിടുന്ന കള്ളക്കഥയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 4 വർഷം മുൻപ് കണ്ണൂരിൽ സംഘർഷമുണ്ടായപ്പോൾ നടന്ന ചർച്ചയെക്കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ. ശ്രീ എമ്മിന് ഭൂമി നൽകിയത് നിഗൂഢമെന്ന് ചെന്നിത്തല. സി പി എം ആർ എസ് എസ് മധ്യസ്ഥ ചർച്ചകളുടെ ഉപകാരസ്മരണയോടെയെന്ന് സംശയമുണ്ട്. ആർ എസ് എസ് സി പി എം രഹസ്യബന്ധം മറനീക്കി പുറത്തുവരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. ശബരിമല ക്ഷേത്രം ഭരിക്കേണ്ടത് ഭക്തജനങ്ങളാണെന്ന് കുമ്മനം രാജശേഖരൻ. സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മുക്തരായ ഒരു സ്വതന്ത്ര പരമാധികാര ബോർഡാകണം ശബരിമലയുടെ ഭരണത്തിനുണ്ടാകേണ്ടത്. ബി ജെ പി പ്രകടന പത്രികയിൽ പത്തനംതിട്ടയുടെ പേര് ശബരിമല ജില്ല എന്നാക്കണമെന്ന ആവശ്യം ഉൾപ്പെടുത്തുമെന്നും കുമ്മനം രാജശേഖരൻ. കോൺഗ്രസ് ഇപ്പോൾ ജിഹാദി കോൺഗ്രസായി മാറിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഭൂരിപക്ഷ സമുദായത്തിലെ നേതാക്കളെയെല്ലാം കോൺഗ്രസ് അടിച്ചു പുറത്താക്കുകയാണെന്നും സുരേന്ദ്രൻ. ന്യൂസ് 18 എക്സ്പ്രസ് തുടരും. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. ഇതാണ് യഥാർത്ഥ തിളക്കം തുള്ളതിനാണ്. സംസ്ഥാനത്ത് ഇന്ന് 2765 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 59,646 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.64. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 4031 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ഡൽഹി ആർമി ആശുപത്രിയിൽ നിന്നാണ് വാക്സിൻ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ തുടങ്ങിയവർ ഇതിനകം വാക്സിൻ സ്വീകരിച്ചു. കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൈക്കാട് ആശുപത്രിയിലെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. വാക്സിനേഷന്റെ കാര്യത്തിൽ ആരും ശങ്കിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചിലർ വാക്സിനേഷനെതിരെ പ്രചാരണം നടത്തുന്നുണ്ട്. വാക്സിനേഷനോട് അറച്ചു നിൽക്കുന്നവർ സമൂഹത്തോട് ക്രൂരത കാട്ടുകയാണെന്നും മുഖ്യമന്ത്രി. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനും ഇന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. ഇന്നലെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാർക്കുള്ള കോവിഡ് വാക്സിനേഷൻ തുടരുന്നു. 60 വയസ്സിന് മുകളിലുള്ളവരും 45 കഴിഞ്ഞ ഗുരുതര രോഗങ്ങളുള്ളവരും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ശേഷം വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തുന്നതാണ് ഉചിതമെന്ന് ആരോഗ്യവകുപ്പ്. രജിസ്ട്രേഷൻ നടത്താതെ നിരവധി പേർ എത്തിയതിനാൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം. വഞ്ചനാ ദിനം ആചരിച്ച് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. അലവൻസ് പരിഷ്കരിക്കുക, ശമ്പള കുടിശ്ശിക നൽകുക, പ്രമോഷൻ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ടി വി രാജേഷ് എംഎൽഎയ്ക്കും പി എ മുഹമ്മദ് റിയാസിനും ജാമ്യം. എയർ ഇന്ത്യ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട 2 കേസുകളിലാണ് ജാമ്യം. 2 പേരുടെ ജാമ്യത്തിലും വിചാരണവേളയിൽ മുടങ്ങാതെ കോടതിയിൽ ഹാജരാകണമെന്ന ഉപാധിയോടെയുമാണ് കോഴിക്കോട് കോടതി ജാമ്യം നൽകിയത്. മന്നത്ത് പത്മനാഭനെ എന്നും കരുതേച്ചു കാണിച്ച പാർട്ടിയാണ് സി പി എം എന്ന് കുമ്മനം രാജശേഖരൻ. നാരായണ ഗുരുവിനോടും മന്നത്തിനോടും സി പി എം ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം കാപട്യമാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു.
ലവ് ജിഹാദിനെ കുറിച്ച് ഉമ്മൻചാണ്ടി നിലപാട് വ്യക്തമാക്കണമെന്ന് കെ സുരേന്ദ്രൻ. വർഗീയ ശക്തികളുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് ഒന്നും പറയാൻ ഉമ്മൻചാണ്ടി തയ്യാറാകുന്നില്ലെന്നും സുരേന്ദ്രൻ. വിജയയാത്രയുടെ ഭാഗമായി കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. മഹാസംഗമം സംഘടിപ്പിച്ച് സിപിഒ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് മഹാസംഗമം നടത്തിയത്. മുൻ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കമാൽ പാഷ. പി എസ് സി വെറും നോക്കുകുത്തിയാണ്, സിപിഎമ്മുകാരായാൽ ജോലി ലഭിക്കുമെന്നും കമാൽ പാഷ കുറ്റപ്പെടുത്തി. തമിഴ്നാട് തിരുവാരൂരിൽ അന്ധവിശ്വാസം മൂലം 4 വയസ്സുകാരനെ അച്ഛൻ തീ വെച്ച് കൊലപ്പെടുത്തി. മകന്റെ ജനനമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ജോൽസ്യന്റെ പ്രവചനം വിശ്വസിച്ചാണ് കൊല. സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമല്ലെന്ന് സുപ്രീംകോടതി. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താൻ പൌരന് അവകാശമുണ്ട്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിനെതിരെ ഫാറൂഖ് അബ്ദുള്ള നടത്തിയ പരാമർശത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി പരാമർശം. പശ്ചിമബംഗാളിലെ ആദ്യ 2 ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള ബിജെപി സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. നാളെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചെന്ന് പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ്. ചെറുപ്പക്കാർക്ക് അവസരം നൽകി വിജയിപ്പിക്കാൻ ശ്രമിക്കും. വി നാരായണസ്വാമിയെ മാറ്റാനുള്ള ശ്രമമാണ് കിരൺ ബേദി നടത്തിയത്. ഇതിനു പിന്നിൽ അമിത്ഷായുടെ ഇടപെടലുണ്ട്. ഇപ്പോൾ പുതുച്ചേരിയിൽ കോൺഗ്രസ് വിട്ടുപോയവർ 4-ഉം 5-ഉം തവണ പാർട്ടി മാറിയവരാണെന്നും ഇ വത്സരാജ് കണ്ണൂരിൽ പറഞ്ഞു. അസമിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൌരത്വ നിയമം റദ്ദാക്കുമെന്ന് പ്രിയങ്കാഗാന്ധി. തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് പ്രിയങ്കാഗാന്ധിയുടെ പ്രഖ്യാപനം. 5 ലക്ഷം പേർക്ക് സർക്കാർ ജോലി, തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് ശമ്പള വർധന, 200 യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി തുടങ്ങിയവയാണ് അസമിലെ കോൺഗ്രസിന്റെ മറ്റ് വാഗ്ദാനങ്ങൾ. കർണാടക ജലസേചന മന്ത്രി രമേശ് ജാക്കിഹോളിക് എതിരെ ലൈംഗിക പീഡന പരാതി. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ മന്ത്രി നിരവധി തവണ പീഡിപ്പിച്ചെന്ന് സാമൂഹ്യ പ്രവർത്തകനായ ദിനേശ് കലഹള്ളിയാണ് ബംഗളൂരു പോലീസിൽ പരാതി നൽകിയത്. തെളിവായി യുവതിയുമൊത്തുള്ള ദൃശ്യങ്ങളും പുറത്തുവിട്ടു. പരാതിയിൽ മന്ത്രിക്കെതിരെ പോലീസ് കേസെടുത്തു. രാജ്യത്തെ പ്രാദേശിക ഭാഷകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതത് ഭാഷകളിലെ വിദഗ്ധർ വേണം. ലോകത്തിലെ ഏറ്റവും നൂതന വികാസങ്ങളും സംഭവങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കേണ്ടതെന്നും പ്രധാനമന്ത്രി. വിദ്യാഭ്യാസ രംഗത്തെ ബജറ്റിനെക്കുറിച്ചുള്ള വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യ ഇംഗ്ലണ്ട് 4-ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ തുടക്കം. 3-ാം ടെസ്റ്റ് നടന്ന അഹമ്മദാബാദിൽ തന്നെയാണ് 4-ാം ടെസ്റ്റും നടക്കുക. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 4-ാം ടെസ്റ്റ് തോൽക്കാതിരുന്നാൽ ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കാം. ഇംഗ്ലണ്ട് ജയിച്ചാൽ ഓസ്ട്രേലിയയാകും ഫൈനലിലെത്തുക. വിജയ് ഹസാരെ ട്രോഫി ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. കേരളത്തിന്റെ എതിരാളി കർണാടകയാണ്. മാർച്ച് 8 രാവിലെ 9 മുതലാണ് മത്സരം. മറ്റ് മത്സരങ്ങളിൽ ഗുജറാത്ത് ആന്ധ്രാപ്രദേശിനെയും മുംബൈ സൌരാഷ്ട്രയെയും നേരിടും. ഡൽഹി ഉത്തരാഖണ്ഡ് ക്വാളിഫയർ മത്സര വിജയികളാണ് ഉത്തർപ്രദേശിന്റെ എതിരാളി. News18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം. Hi, I'm Soyal Singh. I'm 14 years old. I'm an innovator and I love making. Ida oru young genius. Robotics-inte sahayathode santhosham pagaran aagrahikkunna oru kochu midukan. Ida oru young genius. Ivante team robotics Olympiad jeicha lokathe ñettichu. I have a workshop which I like to call my DNT lab, design and technology. Chavattukottayil thalliya vastukal upayogicha ettavum vila kuranja air purifierum water purifierum nirmicha midukan. Maine bahut cheeze banaye hain, jaise ki hamare paas ye UV killer hai, maine ek air purifier bhi banaya hai aur ek stick for the blind bhi banaya hai. പ്ലാസ്റ്റിക് മുക്തമാക്കാൻ വേണ്ടി വാക്സ് പേപ്പർ കൊണ്ട് പാത്രം തയ്യാറാക്കി. ന്യൂസ് 18-ൽ ഒരു പ്രത്യേക ഷോ. ഡൽഹിയിൽ നിന്നുള്ള ശൗര്യ ഭാസിൻ പങ്കെടുക്കുന്നു. കാഴ്ച പരിമിതർക്കായി സെൻസർ ഘടിപ്പിച്ച വടി തയ്യാറാക്കി. തന്റെ കണ്ടെത്തലുകൾക്ക് ലഭിച്ച പേറ്റന്റിൽ നിന്നുള്ള തുക എല്ലാവരുമായും പങ്കുവച്ചു. और मैन्युफैक्चर होएगा तब हम उन्हें फ्री में सारे स्टिक्स देंगे ताकि वो बहुत बढ़िया। यंग जीनियस वरुनु मार्च 6 रात्रि 7:30 न्यूज़ 18 केरला.